ഹായ് ഫ്രണ്ട്സ്, അമ്മുസ് കിച്ചൺ ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നിട്ട് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നു പറഞ്ഞാൽ ഇത് കണ്ടല്ലോ എന്താണെന്ന്. ഇതെന്തുവാ, എല്ലാവർക്കും അറിയത്തില്ലേ, കത്രിക. അതായത് എൻ്റെ തുണി വെട്ടുന്ന കത്രിക. എനിക്ക് സ്റ്റിച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ സ്റ്റിച്ച് ചെയ്യാനിരിക്കുമ്പം ഞാൻ എല്ലാം മറക്കും, ടെൻഷൻ എല്ലാം മറക്കും, എൻ്റെ ബ്രെയിനൊക്കെ വേറൊരു ലെവലിലോട്ട് പോകും. അന്നേരം ഞാൻ നേരത്തെയൊക്കെ മോൾക്കാണെങ്കിൽ ഓരോ ഡ്രസ്സൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പം സത്യമാ കളമല്ല, ഞാനിങ്ങനെ ഇരുന്ന് മെഷീൻ്റെ അടുത്തിരുന്ന് ഇരുന്ന് തയ്ക്കും. നേരം വിളക്കുന്നത് ഞാൻ അറിയത്തില്ല, ചിലപ്പോൾ 2 മണിയൊക്കെ ആവും, 2 മണി, 2:30, 3 മണി, നേരം വിളത്ത് 3 മണി വരെ തയ്ച്ച ടൈമുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ മെഷീൻ്റെ അടുത്ത് വന്നില്ല, കൂടുതൽ ഞാൻ മെഷീൻ്റെ അടുത്ത് ഇരിക്കും. കാരണം എന്താണെന്നറിയാമോ, ടെൻഷനൊക്കെ കുറയും, എനിക്ക് മനസ്സിൻ്റെ പ്രയാസങ്ങളോ ടെൻഷനോ ഒക്കെ ഉണ്ട്, അതൊക്കെ അങ്ങ് അകന്നു പോകും മിഷീൻ ചവിട്ടിക്കൊണ്ടേ ഇരുന്നാൽ. അന്നേരം ഇന്ന് ഞാൻ ഇവിടെ ഒരു ചുരിദാറാണ് തയ്ക്കാൻ പോകുന്നത്. പക്ഷേ ഞാൻ ഓൾറെഡി അതൊക്കെ വെട്ടി കുറച്ച് തയ്ച്ചു, ഇനി ബാക്കി ഫിനിഷ് ചെയ്യണം. അന്നേരം കണ്ടല്ലോ എൻ്റെ ചുരിദാർ. അന്നേരം എനിക്ക് ഇപ്പം ഈ കഴിഞ്ഞ ഒരു 1-2 ആഴ്ച 1500 രൂപയുടെ ചുരിദാർ മാത്രം തയ്ക്കാൻ എനിക്ക് കിട്ടി. അതിൽ കുറച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി നാളെ രാവിലെ കൊടുക്കാമെന്ന് ഇപ്പം ആ കുട്ടി വന്നിട്ട് പോയതാണ്. തയ്ച്ചു ആൻറ്റി എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ തയ്ച്ചില്ല, കുറച്ച് ഇവിടെ ഉണ്ട്, കുറച്ച് ബാക്കി വർക്കും കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞു എന്തായാലും രാവിലെ വന്നോളൂ, ഞാൻ ഉറക്കം ഇളച്ചായാലും ഞാനത് തയ്ച്ച് തന്നേക്കാം. അന്നേരം ഞാൻ ഗൗൺ തയ്ക്കും, പിന്നെ എന്താണ് ലാച്ച, ഗൗണ്, ചുരിദാർ, അങ്ങനെ മോഡേൺ ഡ്രസ്സുകളാണ് എനിക്ക് കൂടുതലും തയ്ക്കാൻ ഒരു ഇഷ്ടവും എൻ്റെ ബ്രെയിനൊക്കെ അതിലാണ് വർക്ക് ചെയ്യുന്നത്. ബ്ലൗസ് തയ്ക്കും, എന്നാലും ഞാനിങ്ങനെ ബ്ലൗസ് കുറച്ചുകൂടെ ടഫാണോ എന്താണോ നടത്തില്ല, എൻ്റേതെല്ലാം ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. എനിക്ക് ബ്ലൗസൊന്നും വേറെ ആരും തയ്ക്കുന്നതൊന്നും ഇഷ്ടമല്ല. ഡ്രസ്സാണേലും തയ്ക്കുന്ന വേറെ ഞാൻ വെളിയിൽ കൂടെ തയ്ക്കാറില്ല. മോക്കാണേലും എനിക്കാണേലും ഞാൻ സ്വന്തമായിട്ടാണ് തയ്ക്കുന്നത്. ബ്ലൗസും എല്ലാം ഞാൻ സ്വന്തമായിട്ടാണ് തയ്ക്കുന്നത്. പക്ഷേ ബ്ലൗസ് തയ്ക്കാൻ ഇരുന്നാൽ കുറച്ച് മെനക്കേടാണ്, അതുകൊണ്ട് ഞാൻ ബ്ലൗസിലോട്ട് അങ്ങനെ അധികം കത്രിക വെക്കാറില്ല. ചുരിദാർ മോഡേൺ ഡ്രസ്സൊക്കെയാണ്. എന്നാൽ ചോദിക്കും അതാ കുറച്ചുകൂടെ ടഫ്, പക്ഷേ എന്നാലും എൻ്റെ ഉള്ളിലുള്ള ആ ഒളിഞ്ഞിരിക്കുന്ന കല ആ കലാബോധം പ്രവർത്തിക്കുന്നത് ചിലപ്പോൾ മോഡേൺ ഡ്രസ്സിലായിരിക്കും. അന്നേരം എൻ്റെ എന്തോ ഞാൻ പറയുന്നത് എൻ്റെ ഒരു ഐഡിയ, ആ ഐഡിയയിൽ ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഞാൻ അങ്ങനെ നേരത്തെ അങ്ങനെ ഇന്നതുപോലെ തയ്ക്കണം, അങ്ങനെ തയ്ക്കണം, ഇങ്ങനെ തയ്ക്കണം എന്നൊന്നും ഞാൻ നേരത്തെ കണക്ക് കൂട്ടത്തൊന്നുമില്ല. മെഷീൻ്റെ അവിടെ നിന്ന് തയ്ക്കുമ്പോൾ അന്നേരം എൻ്റെ ബ്രെയിൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നതാണ്, അതങ്ങനെ തയ്ക്കണം, ഇതിങ്ങനെ തയ്ക്കണമെന്ന്, അങ്ങനെയാണ് അങ്ങ് തയ്ക്കുന്നത്. പക്ഷേ ഞാൻ ഇടുന്ന എല്ലാ ഡ്രസ്സും ഞാൻ നിങ്ങൾ കാണുന്ന ഞാൻ ഇടുന്ന ഒട്ടുമിക്ക ഡ്രസ്സും ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ഞാൻ വെളിയിൽ നിന്നൊന്നും അങ്ങനെ വാങ്ങാറേ ഇല്ല. കൂടുതലും വെളിയിൽ നിന്നൊക്കെ സാരി അങ്ങനെയുള്ള ഐറ്റംസാണ്. മോളിടുന്നതാണെങ്കിൽ ഞാൻ ഇടുന്ന പരമാവധി ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നത്. അഥവാ വെളിയിൽ നിന്ന് വല്ലതും വാങ്ങിച്ചാൽ പോലും ഞാനത് രണ്ടാമതൊന്ന് റിപ്പയർ ചെയ്യും. റിപ്പയർ ചെയ്തിട്ട് അങ്ങനെ റിപ്പയർ കൈ എല്ലാം കൃത്രിമമാണ്. അങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ എൻ്റെ മെഷീൻ ഞാൻ കണ്ടോ, മെഷീന് ഇതെനിക്ക് തോന്നുന്നൊരു 10-15 വർഷമായ മെഷീനാണ് ഈ കോലത്തിലിരിക്കുന്നത്. എൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഏതാണ്ട് ബോർഡ് മാറ്റുമോ അതോ ഈ മേളിലുള്ള അത് മാറ്റി ഏതാണ്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും എൻ്റെ ടെൻഷൻ ഞാൻ കുറേ ഒഴിവാക്കുന്നത്, മനുഷ്യനല്ലേ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. നമ്മൾ വെക്കണമെങ്കിൽ എന്താ എനിക്ക് ഇത്ര ടെൻഷനെന്ന്, ഒരുപാട് ടെൻഷൻ ചിലപ്പം സ്വാഭാവികമായിട്ട് എനിക്ക് വരും. പക്ഷേ ഇതിനെയെല്ലാം അതിജീവിക്കുന്നത് ഞാൻ വേറെ ഒരു എന്തോ എനിക്കറിയത്തില്ല, എന്തൊരു ഒരു പോസിറ്റീവ് എന്നിൽ കാണുമായിരിക്കും എന്ന് തോന്നുന്നു. ഞാൻ നിമിഷൻ്റെ അടുത്ത് വന്നിരുന്നാൽ ഞാൻ എല്ലാം കുറേ അങ്ങ് മറക്കും, തയ്യലിലോട്ട് പോകും. അങ്ങനെ നാളെ എനിക്ക് രാവിലെ കൊടുക്കാനുള്ളതാണ് ഈ ഉടുപ്പ്. കണ്ടല്ലോ, അങ്ങനെ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ എല്ലാം ഫിനിഷ് ചെയ്തിട്ട് ഞാനിത് കാണിക്കുന്നേ ആയിരിക്കും. അങ്ങനെ ഞാനിന്ന് എൻ്റെ പരിപാടിയിലോട്ട് കിടക്കുകയാണ്. ഇതെല്ലാം ഇത് പൂർത്തീകരിച്ച് രാവിലെ കുട്ടിക്ക് കൊടുക്കണം. അന്നേരം ഇത് കണ്ടിട്ട് നമുക്ക് ഞാൻ മൊത്തം കാണിച്ചിട്ട് ഇത് മൊത്തം സ്റ്റിച്ച് ചെയ്യുന്ന കാണിച്ചിട്ട് നമുക്ക് കാണിച്ചിട്ട് എന്തുവാ വായി ഒന്നും വരുന്നില്ല എൻ്റെ ദൈവം. കാണിക്കാം. ശരി എന്നാൽ ഓക്കെ, അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഞാൻ ഓൾറെഡി ഇങ്ങനെ ഇത്രയും തയ്ച്ച് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ തയ്ച്ച് വെച്ചിട്ടുണ്ട്. വല്ലവരുടെയാണേ, അതിനി കൈ പിടിപ്പിക്കണം, പൂർത്തീകരിക്കണം, നാളെ രാവിലെ കൊടുക്കണം. അന്നേരം നമ്മൾക്ക് കൈ തയ്ക്കാം, പിന്നെ ചുരിദാറൊക്കെ തയ്ക്കും.
ആളുകൾ കൊണ്ടു തന്നാൽ ഞാൻ തയ്ച്ചൊക്കെ കൊടുക്കും. ഗൗണോ ചുരിദാറോ ലാച്ചയോ ഒക്കെ തയ്ച്ചു കൊടുക്കും. ചെയ്യാത്ത ഒരു വെറുതെ ഇരുന്നാൽ ടെൻഷൻ. അതിൽ എനിക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടമില്ല, അതുകൊണ്ടാണ്. ചെയ്യാത്ത ഒന്നുമില്ല, എല്ലാം എല്ലാം എനിക്കിഷ്ടമാണ്. മുറ്റത്തെ പോച്ച എന്താണ് മമ്മട്ടി വെച്ച് അതെല്ലാം ക്ലീൻ ചെയ്യും. കോഴിയെ നോക്കും. കോഴിക്ക് കോഴിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാലോ. കോഴി ചുമ്മാ നോക്കിയാൽ മതിയോ? പറ്റത്തില്ല. കോഴിക്ക് ഫുഡ് എടുക്കണം, കോഴിയുടെ വേസ്റ്റ് എടുക്കണം, പിന്നെ അങ്ങനെ ഉള്ള എല്ലാം. അങ്ങനെ വലിയ ആനക്ക് അങ്ങനൊന്നും ഇല്ല. ഞാൻ എല്ലാം എല്ലാത്തിനോടും എനിക്കിഷ്ടമാണ്. എല്ലാം ഞാൻ ചെയ്യും. അന്നേരം വെറുതെ ഇരിക്കത്തില്ല. പിന്നെ അതുണ്ടല്ലേ, എനിക്ക് 1500 രൂപയുടെ തയ്യൽ ഇപ്പം തന്നെ കിട്ടിയത്. അങ്ങനെ നമ്മൾ ചുരിദാറിൻ്റെ കൈയാണ് വെച്ച് പിടിപ്പിക്കാൻ പോകുന്നത്. സ്റ്റിച്ച് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ കൊണ്ടുതാ, ഞാൻ സ്റ്റിച്ച് ചെയ്ത് തരാം. ഞാൻ അവിടെ പോയാ അവിടെ വന്ന്, എവിടെ വന്നാ ഇവിടെ. അങ്ങനെ എന്തായാലും എന്താ, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഞാൻ തയ്ക്കുവാ വെട്ടുവാ എന്നൊക്കെ എന്റെ കത്രികയൊക്കെ കാണിച്ചില്ലായിരുന്നോ? എന്താ കണ്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്നോട് ഭയങ്കര സ്നേഹമുള്ള ഒരാൾ ഈ വീട്ടിലുണ്ട്. ആരാന്ന് ചോദിച്ചാൽ അതോ കിടക്കുന്ന എൻ്റെ പിങ്കി കണ്ടല്ലോ പാവം. അവളെ ഞാൻ അകത്ത് പോയാൽ അവളെൻ്റെ കൂടെ അവിടെ വരും, ഞാൻ ഇവിടെ വന്നിരുന്നാൽ ഇവിടെ വരും. ഞാനിപ്പോൾ സംശയമാണ്, ഇപ്പോൾ എഴുന്നേച്ച് പോയാൽ അവളിപ്പോൾ എൻ്റെ പുറകിൽ വരും. പിന്നെ ഞാൻ നേരത്തെ ഇപ്പോൾ എഴുന്നേച്ചതേ ഉള്ളൂ, അപ്പോഴും എൻ്റെ പുറകിൽ വന്നു. ഞാൻ ഇവിടെ വന്നിരുന്നപ്പോഴും എൻ്റെ അടുത്ത് വന്നു എൻ്റെ പിങ്കുട്ടി അല്ലേ മോനെ. പിന്നെ ഞാൻ അങ്ങനെ എന്തോ തയ്ച്ചു എല്ലാം ഫിനിഷ് ചെയ്തു കേട്ടോ. നാളെ രാവിലെ എനിക്ക് കൊടുക്കണ്ടേന്ന് ഞാൻ പറഞ്ഞല്ലേ. അങ്ങനെ ഞാൻ ഇതേണ്ട കണ്ടല്ലോ ചുരിദാറെല്ലാം തയ്ച്ച് എല്ലാം റെഡിയാക്കി ക്ലീൻ ചെയ്തു ക്ലീനാക്കി കണ്ടല്ലോ. നാളെ വരുമ്പോൾ കൊടുത്താൽ മാത്രം മതി. കൊടുക്കുക, അതിൻ്റെ ക്യാഷ് വാങ്ങിക്കുക. അന്നേരം എന്താണ്, എല്ലാവരും ചുരിദാറൊക്കെ തയ്ക്കാനുണ്ടെങ്കിൽ കൊണ്ടുവന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്യുക, തയ്ച്ചു തരുന്നതായിരിക്കും. ഇന്ന് എന്തായാലും തയ്ച്ചു കഴിഞ്ഞു. ഇനി ഇങ്ങനെ വെറുതെ ഇരിക്കത്തില്ല, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും. അന്നേരം എന്തുവാ, ഞാനിനി എന്നെ ഇഷ്ടപ്പെടുന്നവരും എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അന്നേരം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എൻ്റെ പിങ്കുനെ ചൊറിച്ചിൽ വന്ന്, അതിനിപ്പോൾ എന്തോ പിങ്കു ചൊറിയുന്നതിന് അല്ലേ ഡി അല്ലേ. എൻ്റെ എൻകുട്ടി അല്ലേ, അയ്യോ ചൊറിയണ്ട. എൻ്റെ ഉടുപ്പ് വന്നല്ലോ. എന്താ ഞാൻ കണ്ട് സഹിക്കത്തില്ല. എന്താ വേണം, എന്ത് വേണം, എന്ത് എന്താ എൻ്റെ ഉടുപ്പ് വന്നല്ലോ നീ എന്നെ വിളിച്ചാൽ. കണ്ട് അങ്ങനെ കണ്ടല്ലോ എൻ്റെ പെൺകുട്ടിയെ. കണ്ട് ഗോ അമ്മ കണ്ട്. അവിടെ ഇരുന്നോ ഇരിക്കുക. ചോറ് വേണോ ചോറ് വേണോ? ചോറ് തരാം. ഉടുപ്പ് വന്നല്ലോ നീ വിളിച്ചു. അങ്ങനെ ബൈ. അന്നേരം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.